Hello friends, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കാണുന്നത് മാരുതി സുസുക്കിയുടെ 2010 മോഡൽ റിറ്റ്സ് എന്ന കാറാണ്. LDE ആണ് വേരിയന്റ്. 1,25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഈ വാഹനം സെക്കൻഡ് ഓണർഷിപ്പ് ഉള്ളതാണ്. ഇൻഷുറൻസ് അവൈലബിൾ ഉള്ള ഒരു വാഹനമാണിത്. മറ്റുള്ള എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിന്റെ ക്ലിയർ ആണ്. സർവീസും മറ്റുള്ള എല്ലാ മെയിൻ്റനൻസും കറക്റ്റായി ചെയ്തിട്ടുള്ള ഒരു വാഹനമാണിത്. ഇന്റീരിയറും എക്സ്റ്റീരിയറും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിന് ആക്സിഡന്റ് ഹിസ്റ്ററിയോ മറ്റുള്ള കംപ്ലയിൻസോ ഒന്നും സംഭവിച്ചിട്ടില്ല. 5-speed മാനുവൽ ട്രാൻസ്മിഷനുള്ള ഈ വാഹനത്തിന് 1248cc ഡീസൽ എഞ്ചിനാണ് ഉള്ളത്. ഇതിന് 23 കിലോമീറ്റർ വരെ മൈലേജ് പറയുന്നുണ്ട്. ഇതിൽ AC പവർ സ്റ്റിയറിംഗ്, സ്റ്റീരിയോ, ചൈൽഡ് സേഫ്റ്റി ലോക്ക്, റണ്ണിംഗ് കണ്ടീഷനുള്ള ടയറുകൾ, അലോയ് വീൽ എന്നിവ ഉൾപ്പെട്ടിട്ടുണ്ട്. 2010 മോഡൽ റിറ്റ്സിന് ചോദിക്കുന്ന വില 2,10,000 രൂപയാണ്. ഈ പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഈ വാഹനം നിലവിൽ മലപ്പുറം ജില്ലയിലാണ് ഉള്ളത്. ഇത് മാരുതി സുസുക്കിയുടെ 2012 മോഡൽ റിറ്റ്സ് എന്ന കാറാണ്. VDI ആണ് വേരിയൻറ്റ്. സെക്കൻഡ് ഓണർഷിപ്പുള്ള ഈ വാഹനം നിലവിൽ 94,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇൻഷുറൻസ് പേപ്പേഴ്സ് അവൈലബിൾ ഉള്ള ഈ വാഹനത്തിൻ്റെ മറ്റുള്ള എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ്. ഇതിന് ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെൻറ്റ് ഹിസ്റ്ററിയോ ഒന്നുമില്ല. ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും നല്ല രീതിയിൽ വൃത്തിയായി സൂക്ഷിച്ചിട്ടുണ്ട്. 5-speed മാനുവൽ ട്രാൻസ്മിഷനുള്ള ഈ വാഹനത്തിന് 1248cc ഡീസൽ എഞ്ചിനാണ് ഉള്ളത്. ഇതിൽ AC പവർ സ്റ്റിയറിംഗ്, സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം, 4-door പവർ വിൻഡോ, LCD ഡിസ്പ്ലേ, റിവേഴ്സ് ക്യാമറ, ഫോഗ് ലാമ്പ്, അലോയ് വീൽ, ഫ്രണ്ട് ഫ്ലോർ ലാമ്പ്, കണ്ടീഷൻ ടയറുകൾ എന്നിവ ഉൾപ്പെട്ടിട്ടുണ്ട്. 2012 മോഡൽ റിറ്റ്സിന് ചോദിക്കുന്ന വില 3,40,000 രൂപയാണ്. ഈ പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഈ വാഹനം നിലവിൽ മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ എന്ന സ്ഥലത്താണ് ഉള്ളത്. ഈ കാണുന്നത് മാരുതി സുസുക്കിയുടെ 2015 മോഡൽ സ്വിഫ്റ്റ് എന്ന കാറാണ്. VDI ആണ് വേരിയൻറ്റ്. സിംഗിൾ ഓണർഷിപ്പുള്ള ഈ വാഹനം 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ ഇൻഷുറൻസ് പേപ്പേഴ്സും മറ്റുള്ള എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ്. സർവീസ് ബുക്ക് അവൈലബിളുള്ള ഈ വാഹനത്തിന് സ്പെയർ കീയും കൂടെ ലഭ്യമാണ്. ഇതിന് ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റ് ഹിസ്റ്ററിയോ ഒന്നുമില്ല. ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും നല്ല രീതിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷനുള്ള ഈ വാഹനത്തിന് 1248cc ഡീസൽ എഞ്ചിനാണ് ഉള്ളത്. ഇതിൽ AC പവർ സ്റ്റിയറിംഗ്, ABS വിത്ത് EBD, സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം, 4-door പവർ വിൻഡോ, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിറർ, ഫോഗ് ലാമ്പ്, മ്യൂസിക് സിസ്റ്റം, റണ്ണിംഗ് കണ്ടീഷനുള്ള ടയറുകൾ എന്നിവ ഉൾപ്പെട്ടിട്ടുണ്ട്. 2015 മോഡൽ സ്വിഫ്റ്റിന് ചോദിക്കുന്നില്ല 5,89,000 രൂപയാണ്. ഈ പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഈ വാഹനം നിലവിൽ പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് എന്ന സ്ഥലത്താണ് ഉള്ളത്. ഈ കാണുന്നത് ടൊയോട്ടയുടെ 2011 മോഡൽ എത്തിയോസ് ലിവ എന്ന കാറാണ്. GD ആണ് വേരിയൻറ്റ്. ഇതൊരു റീരജിസ്ട്രേഷൻ ചെയ്ത വാഹനമാണ്. സെക്കൻഡ് ഓണർഷിപ്പുള്ള ഈ വാഹനം നിലവിൽ 75,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതിൻ്റെ ഇൻഷുറൻസും മറ്റുള്ള എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ്. കമ്പനി സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ഉള്ള ഒരു വാഹനമാണിത്. സ്പെയർ കീയും കൂടെ അവൈലബിൾ ആണ്. ഇതിന് ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ മറ്റുള്ള കേടുപാടുകളോ ഒന്നും സംഭവിച്ചിട്ടില്ല. മാനുവൽ ട്രാൻസ്മിഷനുള്ള ഈ വാഹനത്തിന് 1364cc ഡീസൽ എഞ്ചിനാണ് ഉള്ളത്. ഇതിൽ AC പവർ സ്റ്റിയറിംഗ്, സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം, 4-door പവർ വിൻഡോ, എയർ ബാഗ്, സ്റ്റീരിയോ, റണ്ണിംഗ് കണ്ടീഷനുള്ള ടയറുകൾ എന്നിവ ഉൾപ്പെട്ടിട്ടുണ്ട്. 2011 മോഡൽ എത്തിയോസ് ലിവയ്ക്ക് ചോദിക്കുന്ന വില 3,60,000 രൂപയാണ്. ഈ പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഈ വാഹനം നിലവിൽ മലപ്പുറം ജില്ലയിലാണ് ഉള്ളത്. ഈ കാണുന്നത് ടൊയോറ്റ ഇന്നോവയുടെ 2017 മോഡൽ ക്രിസ്റ്റ എന്ന കാറാണ്. G4 ആണ് വേരിയൻറ്റ്. സിംഗിൾ ഓണർഷിപ്പുള്ള ഈ വാഹനം നിലവിൽ 1,36,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫുൾ കവർ ഇൻഷുറൻസ് അവൈലബിൾ ഉള്ള ഒരു വാഹനമാണിത്. കൂടാതെ മറ്റുള്ള എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിൻ്റെ ക്ലിയർ ആണ്. കമ്പനി സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ഉള്ള ഒരു വാഹനമാണ്. ഇതൊരു റീരജിസ്ട്രേഷൻ ചെയ്ത വാഹനമാണ്. ഇതിന് ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ മറ്റുള്ള റീപ്ലേസ്മെൻറ്റ് ഹിസ്റ്ററിയോ ഒന്നുമില്ല. ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. 5-speed മാനുവൽ ട്രാൻസ്മിഷനുള്ള ഈ വാഹനത്തിന് 2,393cc ഡീസൽ എഞ്ചിനാണുള്ളത്. ഇതിന് 12 മുതൽ 14 കിലോമീറ്റർ വരെ മൈലേജ് പറയുന്നുണ്ട്. ഇതിൽ AC പവർ സ്റ്റിയറിംഗ്, LCD ഡിസ്പ്ലേ, ABS വിത്ത് EBD, 3 എയർ ബാഗ്, റിയർ പാർക്കിംഗ് സെൻസർ, റിവേഴ്സ് ക്യാമറ, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിറർ, സീറ്റ് കവർ, റണ്ണിംഗ് കണ്ടീഷനുള്ള ടയറുകൾ എന്നിവ ഉൾപ്പെട്ടിട്ടുണ്ട്. 2017 മോഡൽ ടൊയോറ്റ ക്രിസ്റ്റയ്ക്ക് ചോദിക്കുന്ന വില 13,60,000 രൂപയാണ്. ഈ പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഈ വാഹനം നിലവിൽ കോഴിക്കോട് ജില്ലയിലാണ് ഉള്ളത്. ഈ കാണുന്നത് ടൊയോറ്റയുടെ 2016 മോഡൽ ഇന്നോവ എന്ന കാറാണ്. G4 ആണ് വേരിയൻറ്റ്. ഇതൊരു റീരജിസ്ട്രേഷൻ ചെയ്ത വാഹനമാണ്. സെക്കൻഡ് ഓണർഷിപ്പുള്ള ഇത് 1,54,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇൻഷുറൻസ് പേപ്പേഴ്സ് അവൈലുള്ള ഈ വാഹനത്തിൻ്റെ മറ്റുള്ള എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ്. ഇതിന് ആക്സിഡൻറ്റോ മറ്റുള്ള കേടുപാടുകളോ ഒന്നുമില്ല. ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു വാഹനമാണിത്. 5-speed മാനുവൽ ട്രാൻസ്മിഷനുള്ള ഈ വാഹനത്തിന് 2,494cc ഡീസൽ എഞ്ചിനാണ് ഉള്ളത്. ഇതിൽ AC പവർ സ്റ്റിയറിംഗ്, 2 എയർ ബാഗ്, സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിറർ, 4-door പവർ വിൻഡോ, ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ, റിയർ പാർക്കിംഗ് സെൻസർ, റിയർ വൈപ്പർ, കണ്ടീഷൻ ടയറുകൾ എന്നിവ ഉൾപ്പെട്ടിട്ടുണ്ട്. 2016 മോഡൽ ടൊയോറ്റ ഇന്നോവയ്ക്ക് ചോദിക്കുന്ന വില 8,70,000 രൂപയാണ്. ഈ പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഈ വാഹനം നിലവിൽ തൃശ്ശൂർ ജില്ലയിലാണ് ഉള്ളത്. This is Maruti Suzuki 2015 model Ertiga എന്ന കാറാണ് VDI ആണ് വേരിയന്റ്. സിംഗിൾ ownership ഉള്ള ഈ വാഹനം 1,50,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പുതിയ ഇൻഷുറൻസ് പേപ്പേഴ്സ് അവൈലബിൾ ഉള്ള ഒരു വാഹനമാണിത്. ഇതിന് ആക്സിഡന്റോ മറ്റുള്ള കേടുപാടുകളോ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇന്റീരിയറും എക്സ്റ്റീരിയറും നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. 5-speed manual transmission ഉള്ള ഈ വാഹനത്തിന് 1248 cc ഡീസൽ എഞ്ചിൻ ആണ് ഉള്ളത്. ഇതിൽ AC, tiltable steering, സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം, മ്യൂസിക് സിസ്റ്റം, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിറർ, 4-door പവർ വിൻഡോ, ഫോഗ് ലാംപ്, പുതിയ 4 ടയറുകൾ എന്നിവ ഉൾപ്പെട്ടിട്ടുണ്ട്. 2015 മോഡൽ എർട്ടിഗയ്ക്ക് ചോദിക്കുന്ന വില 5,30,000 രൂപയാണ്. ഈ പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഈ വാഹനം നിലവിൽ മലപ്പുറം ജില്ലയിലാണ് ഉള്ളത്. ഇപ്പോൾ നമ്മൾ കണ്ട ഈ വാഹനങ്ങളെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ വീണ്ടും പുതിയ യൂസ്ഡ് വാഹനങ്ങളുടെ വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.